ക്രിസ്തുവിൽ എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ, ക്രിസ്മസ് ഒരു നൽകലിൻ്റെ ഓർമ്മയാണ്. ആദ്യമായിട്ട് ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിന് നൽകിയതിൻ്റെ വലിയ സന്തോഷമാണ് ക്രിസ്മസിലൂടെ പങ്കുവെക്കപ്പെടുന്നത്. രണ്ടാമതായിട്ട് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായിട്ട് പിറന്ന ഈശോ സ്വയം ചെറുതായി ഒരു പുൽക്കൂട്ടില് ജനിക്കുവാനായിട്ട് സ്വയം സമർപ്പിച്ചതിൻ്റെ ഒരു നൽകലിൻ്റെ ഓർമ്മയാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധ കന്യകാമറിയം തൻ നൊന്ത് പ്രസവിച്ച തൻ്റെ ഏക പുത്രനെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് ലോകത്തിന് നൽകുവാനായിട്ട് തയ്യാറായ ഒരമ്മയുടെ നൽകലിൻ്റെ ഓർമ്മ. നാലാമതായിട്ട് വിശുദ്ധ ഔസേപ്പിതാവ്, വളർത്തുപിതാവായിട്ട് ദൈവം കണ്ടെത്തിയ ഔസേപ്പിതാവ് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ സംരക്ഷിച്ച് ഒത്തിരി പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും തന്നിൽ ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ട് പുത്രനെ സ്വന്തം ലോകത്തിനെ രക്ഷക്കായിട്ട് കൊടുത്ത ഒരു പിതാവിൻ്റെ നൽകലിൻ്റെ ഓർമ്മ. ഇനി നമ്മൾ ക്രിസ്മസിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഇടെ നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ സ്നാപ യോഹന്നാനെ കുറിച്ചാണ്. യോഹന്നാൻ എന്ന വാക്കിന് തന്നെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമെന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമ്മാനമെന്നാണ്. സ്വയം മറ്റൊരുവന് ഒരു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ജീവിതം സമർപ്പിച്ച ഒരു വലിയ വഴികാട്ടിയുടെ ഒരു ഓർമ്മയാണ് ക്രിസ്മസിൽ നമ്മൾ സ്നാപയോഹന്നാനിലൂടെ കണ്ടെത്തുന്നത്. ഇനി ക്രിസ്മസിലേക്ക് വരുമ്പോൾ ക്രിസ്മസിൽ നമ്മൾ പല വസ്തുക്കൾ ക്രിസ്മസിൽ കണ്ടെത്താറുണ്ട്, വ്യക്തികളെ കണ്ടെത്താറുണ്ട്. ആദ്യമായിട്ട് ക്രിസ്മസ് പപ്പ. ക്രിസ്മസ് പപ്പ എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി മധുരപലഹാരങ്ങളും സമ്മാനവും കൈമാറി സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുത്തുകൊണ്ട് നൽകലിൻ്റെ ഒരു വലിയ ചിന്ത ക്രിസ്മസ് പപ്പ നമുക്ക് നൽകുന്നുണ്ട്. ഇനി ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ എന്നും എല്ലാവരുടെയും ഒരു സന്തോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ക്രിസ്മസ് ട്രീയിൽ വലിയ വലിയ ഗിഫ്റ്റ് പാക്കറ്റുകളൊക്കെ നമ്മളിങ്ങനെ തൂക്കിയിടാറുണ്ട്. ഈ ക്രിസ്മസ് ഗിഫ്റ്റ് ട്രീയും നമുക്ക് മുമ്പിൽ വെക്കുന്ന ചിന്ത അപരന് നീ സമ്മാനമായി മാറണമെന്നുള്ളതാണ്. ഇനി ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്ക് എപ്പോഴും നമ്മൾ ഭവനങ്ങളിൽ വാങ്ങിക്കുന്നത് അത് മുറിച്ച് കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെയും ഒരു പങ്കുവെക്കലിൻ്റെ നൽകലിൻ്റെ വലിയൊരു ചിന്ത ക്രിസ്മസ് കേക്ക് നമുക്ക് നൽകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ക്രിസ്മസ് ഫ്രണ്ട്സ്. നമ്മൾ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ ഫ്രണ്ടിന് പ്രാർത്ഥിച്ചൊരുങ്ങി അവനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസിൻ്റെ ദിവസം ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറാറുണ്ട്. അവിടെയും ഒരു സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്ന മനോഭാവം ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു നൽകലിൻ്റെ, വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കലിൻ്റെ വലിയൊരു ഓർമ്മയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ ക്രിസ്മസ് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്ന ഒരു ഇതിൽ ആധ്യാത്മികത കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു.